ഹലോ ഗൈസ്, വെൽക്കം ടു റാക്കഞ്ചർ. ഇന്ന് കുറേയായി ഒരു വീഡിയോ ഇല്ലാത്തതല്ലേ, സോറി ഫോർ ലോങ് ഇൻ്റർവൽ. സോ ഞാൻ ഇന്ന് നിങ്ങൾക്ക് യൂട്യൂബിൽ ഈസിയായി സെർച്ച് ചെയ്തിട്ട് കാണാൻ ഒരു മൂവി പറയാം, കം ആൻഡ് സീ. ഒരു വാർ മൂവിയാണ്, 1985 റിലീസായ എലം ക്ലിമോവ് റഷ്യൻ മൂവിയാണ്. ഈ പടം പറയാൻ കാരണം, ഞങ്ങൾ ഏതൊരു വാർ മൂവി കാണുമ്പോഴും സിനിമ, ഞങ്ങൾ സിനിമയിലെ എല്ലാ സേവിങ് പ്രൈവറ്റ് ചെയ്യാനായിട്ട് ഏതായിക്കോട്ടെ, ഏതൊരു വാർ മൂവി കാണുമ്പോൾ വാറിനോട് നമുക്കൊരു ഒരു ഫാൻറ്റസി ഇഷ്ടം വരുത്തുന്നുണ്ട്. വാർ മൂവി വാർ വന്നാൽ നല്ലതായിരിക്കുമെന്ന് ഒരു സമയം ഇങ്ങനെ നമുക്ക് തോന്നിപ്പോയിട്ടുണ്ട് പല സന്ദർഭങ്ങളിൽ. കാരണം വാർ മൂവീസിലെ ആ ഒരു എനർജി, അല്ലെങ്കിൽ വാർ മൂവീസിലെ ടെക്നോളജി, ഇതൊക്കെ കണ്ടിട്ടാണ്. പക്ഷേ നിങ്ങൾ ഈ കം ആൻഡ് സീ എന്നുള്ള മൂവി കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും ഒരു വാർ വന്നു പോകരുത് നിങ്ങളെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ആഗ്രഹിക്കും. കാരണം അത്രക്കും ഭീകരമായിരുന്നു. പിന്നെ ഈ ഡയറക്ഷൻ എന്ന് പറയാൻ കാരണം, 1985 ഇത് റിലീസായതാണെങ്കിലും ഈ പടം ശരിക്കും 1940s ആ സെക്കൻഡ് വേൾഡ് വാറാണ് സ്റ്റോറി പറയുന്നത്. നാസി ഒക്യുപ്പേഷൻ, നാസി ജർമ്മൻ ഒക്യുപ്പേഷൻ ബലാറസ് വെച്ചാൽ റഷ്യയുടെ അതിശൈത്യമുള്ള സ്ഥലമുണ്ട്. കുറേ കിലോമീറ്ററോളം അതിശൈത്യവും, പിന്നെ ഒരു ആ കാലഘട്ടത്തിലുള്ള വളരെ വെളിച്ചം തീരെ വരാത്ത, ഫുൾ എപ്പോഴും മഞ്ഞു മൂടിയ, അല്ലെങ്കിൽ -degree പീക്കിൽ ഉള്ള ഗ്രാമങ്ങളാണ് അവിടെ കൂടുതലും. അവിടെ ഈ ജർമ്മൻ നാസികൾ ഓൾമോസ്റ്റ് അവർ കീഴടക്കിയിരുന്നു യുദ്ധം ചെയ്തിട്ട്. കഥയുടെ പ്രമേയം അതല്ല. അപ്പോൾ ആ സമയത്തുള്ള ഒരു കഥ അത്രയും നല്ല രീതിയിൽ പടം ചിത്രീകരിച്ചത്, ബാക്ക്ഗ്രൗണ്ട് BGM ആയിക്കോട്ടെ, അതിലുള്ള ഒരു പയ്യൻ, അതിലൊരു കൊച്ചു കുട്ടിയാണ് ഈ കഥ പറയുന്നത്, കൊണ്ടുപോകുന്നത്. 14 പടം തുടങ്ങുന്ന തന്നെ ഒരു മണ്ണിൻ്റെ അടുത്ത് നിന്ന് ഗണ്ണെടുത്തിട്ട് കുട്ടി ഓടുന്നതും, കുട്ടി നേരെ വീട്ടിലേക്ക് പോകുന്നത്, അവിടുന്ന് കുട്ടിയെ എടുത്തിട്ട് അടുത്തടുത്ത് ചെറിയ ചെറിയ മരത്തിൻ്റെ വീടുകളിൽ നിൽക്കുന്ന ഒരു ഭയങ്കര ഡാർക്ക് വൈബ് എന്ന് പറയാം. കാരണം അത്രയും തണുപ്പുണ്ട് അവിടെ, യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 15 കുട്ടികളെ വരെ യുദ്ധത്തിന് കൊണ്ടുപോകുന്നുണ്ട് ഇവർ, റഷ്യൻ ആർമിയിൽ നിന്ന്. അങ്ങനെ കൊണ്ടുപോകുന്ന അവൻ കുട്ടി റഷ്യൻ മിലിറ്ററിൻ്റെ കൂടെ ചേരുന്നു. അവിടുന്ന് അവരടുത്ത് ഇടപഴകാൻ നോക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ജർമ്മൻ നാസിയുടെ ക്രൂരത അത് അവിടെയും കാണിച്ചിട്ടുണ്ട്. ക്രൂരത എന്ന് പറഞ്ഞാൽ ഇവർ ആളെ കൊല്ലുകയല്ല, കൂട്ടിയിട്ട് കത്തിക്കുക, ഈ കുട്ടിൻ്റെ ഗ്രാമങ്ങൾ മൊത്തം ഇവർ ആൾക്കാരെ കൊന്നു കത്തിക്കുക, പിന്നെ പല വലിയ വെയർ ഹൗസ് പോലത്തെ സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ഇവരെ കൂട്ടിയിടുക, ഗ്യാസ് ചാമ്പർ ഓണാക്കുക, കത്തിക്കുക, വെടിവെക്കുക, എല്ലാം ചെയ്യും. ഒരാളെ ഇപ്പം വെടിവെച്ച് ഒരാൾ മരിക്കും. പക്ഷെ ജർമ്മൻ നാസികൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരാൾക്ക് മരിക്കാൻ ഇപ്പോൾ ഒരു 4 ചെയ്യണം, 4 ചെയ്യും. കുട്ടികളെയും റേപ്പ്, പിന്നെ എല്ലാം എന്താ ചെയ്യാൻ പറ്റാത്ത ഒന്നുമില്ല. കത്തിക്കലുണ്ട് ഇവർ, ലാസ്റ്റ് വെടികൊണ്ട് മരിച്ച ആളെ ആ മരിക്കുന്നതിന് മുന്നേ ഇവർ കത്തിക്കും. ആ പണ്ടത്തെ സെക്കൻഡ് വേൾഡ് വാറിലൊക്കെയുള്ള ഒരു ഗണ്ണല്ലേ, തീ മാത്രം വരുന്നു, അതിനെ കൊണ്ട് കത്തിക്കുക. അപ്പോൾ നമ്മളെന്ന് പിന്നെ ഒരു ഭക്ഷണത്തിന്, അങ്ങനെ ഈ യുദ്ധമെല്ലാം നടന്ന് ജർമ്മൻ നാസികൾ ഓൾമോസ്റ്റ് ഈ ഗ്രാമങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി എല്ലാം കീഴടക്കി. ക്രൂരനായ സേനാധിപനുമാണ് ജർമ്മൻ നാസികളിലെ. അപ്പോൾ ഇവർ ഒരു പശുവിൻ്റെ അടുത്ത് പാലെടുക്കാൻ വരെ പറ്റൂല. അപ്പോഴത്തേക്ക് ഈ ലോങ് റേഞ്ച് ഷൂട്ട് ചെയ്യും. അപ്പം അത്രക്കും ഭയാനകമാണ് യുദ്ധം, എന്താണ് ഒരു ജനതക്ക് ഉണ്ടാക്കുന്നത്. പിന്നെ ഈ ഇതിലൊരു നായികയുണ്ട്, ഒരു ഈ പയ്യൻ്റെ കൂടെ തന്നുള്ളത്, അവർ തമ്മിൽ ഈ ഒരു ചെറിയൊരു ബോംബ് ഇടുമ്പോഴത്തേക്കും ഈ കുട്ടികളെ മൈൻഡ് സ്പ്ലിറ്റ് ആകുന്നുണ്ട്. അവർ
സൈക്കോ ആയി പോകുന്നുണ്ട്, ഫുള്ള് അലറി കരയുന്നുണ്ട് കാട്ടിൻ്റെ. കാരണം ഈ സൗണ്ട് അത്രയ്ക്ക് ഭയാനകമായിരുന്നു. അപ്പോൾ ആ ഒരു ഒറ്റ ബോംബിങ്ങിൽ തന്നെ ആ കുട്ടികൾ സൈക്കോ വന്നു. അതുപോലെ ശവശരീരങ്ങൾ കണ്ടിട്ട് ഈ കുട്ടിൻ്റെ വീട്ടിലെല്ലാവരും മരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു റിയാക്ഷനൊക്കെ അതിഭയാനകമാണ്. ഞങ്ങൾ ആ സമയത്ത് അവർക്ക് യുദ്ധം ഒരിക്കലും ഞങ്ങൾ യുദ്ധം അത് ഒരു അനുഭവിച്ച ഫീലാണ് ഈ സിനിമ. ഞങ്ങളവിടെ നിന്ന് എന്താണ് യുദ്ധം എന്നുള്ളൊരു അനുഭവിച്ച ഫീല് കിട്ടും നിങ്ങൾക്ക് ഈ പടം. എന്തായാലും നിങ്ങൾക്ക് യൂട്യൂബിൽ ഇത് കാണാം, ഞാൻ ഫുൾ കഥ പറയുന്നില്ല. പക്ഷേ ഞാൻ പറഞ്ഞത് ഒരു കഥയായിട്ട് കാണണ്ട, അതിൻ്റെ ഒരു ടിപ്സ് തന്നെന്ന് വിചാരിച്ചാൽ മതി. പിന്നെയുള്ളത് ജർമ്മൻ നാസികൾ ഇവരും റഷ്യൻ മിലിറ്ററിയും തമ്മിലുള്ള അവരെ നീക്കങ്ങൾ ഉണ്ട്. പിന്നെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ഇവർ എത്ര ഒരു പശുവിനെ തന്നെ കൊണ്ടുപോകാൻ പറ്റില്ല, പശുവിനെല്ലാം കൊല്ലും. അപ്പം അത്രത്തോളം അവർ ഫുഡ് സപ്ലൈയും തകർക്കും. പിന്നെ 1940 ഒരു ഓവർ ടെക്നോളജി അല്ല, എന്തായിരുന്നു 1940 സെക്കൻഡ് വേൾഡ് വാറിൽ ഉപയോഗിച്ചിരുന്ന എക്യുപ്മെൻറ്റ്സ് എന്തായിരുന്നു ആ സമയത്തുള്ള രീതികൾ, അത് അതേപടി ഈ പടത്തിൽ കമൻസ് ചെയ്യാന്നുള്ള പടത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും കാണുക ദി വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് ഫിലിം ഓൾ ടൈം എന്നുള്ള ലിസ്റ്റിൽ ഈ പടം വന്നിട്ടുണ്ട്. ഭാഷ സബ് ടൈറ്റിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ നല്ല ഒരു മൂവിക്ക് നിങ്ങൾക്ക് ഭാഷ ഒരു വിഷയമല്ല, മനസ്സിലാവും. എന്തായാലും ഈ പടം കാണുക, കമൻസ് ചെയ്യുക. യൂട്യൂബിലുണ്ട്, അതോ അതർ ആപ്ലിക്കേഷൻ്റെ അതും ചൂസ് ചെയ്യാം. അപ്പോൾ ഇതിലുള്ള ആ ഒരു പക്ഷേ ക്ലൈമാക്സും പടം ഞാൻ കണ്ടു കഴിഞ്ഞാൽ തോന്നുന്ന ഇത് തന്നെ, നമുക്കൊരിക്കലും യുദ്ധം വരരുത്. യുദ്ധം ഒരു മനുഷ്യർ രാശിയെ തകർക്കുന്നതിലൊരു സംശയമില്ല. പക്ഷെ ഞങ്ങളൊക്കെ ആ സമയത്ത് ലൈവാണെങ്കിൽ എത്രത്തോളം ഭീകരത നമ്മളെ ഓരോ കുട്ടികളിലും ആ സമൂഹത്തിലും വരുത്തി വെക്കുന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ പല ഫിലിമുകളും കാണാറുണ്ട് എല്ലാത്തിലും. ഈവൻ സ്പീൽബർഗിൻ്റെ സേവിങ് പ്രൈവറ്റ് റിയാൻ തന്നെ നമുക്ക് ആ ഒരു ആ യുദ്ധം വരരുതെന്ന് ആഗ്രഹിക്കില്ല, ഒരു നല്ല രസമായിട്ട് കാണാൻ പറ്റും. പക്ഷേ ഈ മൂവിയിൽ റിയൽ ലൈഫിൽ നമ്മൾ എന്തുകൊണ്ട് യുദ്ധത്തിനെ വെറുക്കണം എന്നുള്ളൊരു മെസ്സേജ് ഈ മൂവി നമുക്ക് തരുന്നുണ്ട്. സോ കാണുക, കമൻസ് ചെയ്. ഞാൻ ലോങ് ഇൻ്റർവെൽ എൻ്റെ ഭാഗത്ത് ഉണ്ടാവില്ല. നെക്സ്റ്റ് ഞാനൊരു നല്ലൊരു മൂവി ആയിട്ട് വരാം. നിങ്ങൾക്ക് IMDb ലിസ്റ്റ് ഹയസ്റ്റ് മൂവി തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇത് യൂട്യൂബിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കാണാം. എന്തായാലും കാണുക, കമൻസ് തരിക, പോരായ്മകളുണ്ട് പറയുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.